ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദീർഘദർശിയായ മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ 80 വയസ്സിലാണ്. മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നുവെന്നാണ് വചന ഭാഷ്യമെങ്കിലും വിക്കനായ മോശയെയാണ് നമുക്ക് പരിചയം. മോശ വിക്കനായിരുന്നില്ല, അവൻ സ്വയം വിക്കുള്ളവനായതാണ്. 40 വയസ്സിൽ മിസ്രയീമിൽ നിന്നും മിദ്യാനിലേക്ക് ഓടിപ്പോയവൻ പിന്നെയും 40 വർഷം ഇടപെട്ടത് ആടുകളോടാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ആടു ജീവിതം തന്നെയായിരുന്നു അവൻ്റേത്. ആടുകളോട് കൂടി മാത്രം കഴിഞ്ഞവൻ, മനുഷ്യരോട് സംസാരിച്ചിട്ടില്ലായിരുന്നു എന്നതാണ് അവനെ വിക്കനാക്കിയത്. 80 വയസ്സിൽ മോശ തകർക്കപ്പെട്ടു. താൻ കഴിവില്ലാത്തവനാണെന്നും അശക്തനാണെന്നും അവൻ തുറന്ന് സമ്മതിച്ചു. എന്നാൽ മോശയുടെ ജീവിതത്തിലെ ആ തകർച്ചയ്ക്ക് ശേഷമാണ് അവന് ഉയർച്ച ഉണ്ടായത്. ദൈവാനുഗ്രഹം അവനെ തേടിയെത്തുന്നത് അപ്പോഴാണ്. എല്ലാ തകർച്ചകൾക്കും അപ്പുറത്ത് ദൈവീകമായ ഒരു ഉയർച്ചയുണ്ടെന്ന് മോശയ്ക്ക് ബോധ്യമായത് അങ്ങനെയാണ്. പലപ്പോഴും ജീവിതം കൈവിട്ടുപോയി എന്ന് തോന്നിത്തുടങ്ങുമ്പോഴായിരിക്കും ദൈവീകമായ പദ്ധതി നമ്മിൽ അരങ്ങേറുന്നത്. പ്രതീക്ഷകൾ അസ്ഥാനത്താകുമ്പോഴും സാധ്യതകളുടെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുമ്പോഴും ദൈവിക അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കപ്പെടും. 18 സംവത്സരം രോഗിയായിരുന്ന രക്തസ്രവക്കാരിയുടെ ജീവിതത്തിലും കൂനിയായ സ്ത്രീയുടെ ജീവിതത്തിലും പക്ഷവാതക്കാരനായ രോഗിയിലും അനുഗ്രഹങ്ങൾ കടന്നു വന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കു കീഴെ താണിരിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.